നമസ്കാരം. ചില റെസ്റ്റോറൻറ്റുകളിൽ എഴുതി പ്രദർശിപ്പിച്ചു കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അജിനോമോട്ടോ ഉപയോഗിക്കാറില്ല. ഈ എഴുത്ത് കണ്ട് തുടങ്ങിയപ്പോൾ ആലോചന തുടങ്ങി, ഈ അജിനോമോട്ടോ എന്താണ്, അത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആരോഗ്യത്തിന് ഹാനികരമാണോ, ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ അതെന്താണ് നിരോധിക്കപ്പെടാത്തത്, ഹാനികരമാണെന്ന് അറിഞ്ഞിട്ടും ചില റെസ്റ്റോറൻറ്റുകളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെ എണ്ണമില്ലാത്ത ആലോചനകളാണ്. അജിനോമോട്ടോ ഉപയോഗിച്ചാൽ സന്തത പരമ്പരകൾ ഉണ്ടാവില്ല എന്നും ഉണ്ടായാൽ തന്നെ ജനിതക വൈകല്യങ്ങൾ വരുമെന്നുമുള്ള പ്രചാരണം കേൾക്കാം. ആരെ പ്രചരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും, സത്യമാണോ, ശാസ്ത്രീയ പിൻബലമുണ്ടോ, കൂടുതൽ അജിനോമോട്ടോ ആരാണ് ഉപയോഗിക്കുന്നത്, ലോകത്തിലെ മൊത്തം ഉപയോഗത്തിന്റെ പകുതിയിൽ കൂടുതൽ ചൈനയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ചൈനയിലെ ജനത്തിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവില്ലല്ലേ, ഉണ്ടായാൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുമല്ലോ. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് ചൈനയിലാണ്. ആരോഗ്യത്തോടെ അവർ വളരുന്നു, ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവരുത് എന്ന് ജനങ്ങളോട് സർക്കാർ നിർബന്ധ ബുദ്ധിയെ പറയേണ്ടി വന്ന രാജ്യമാണ്. അങ്ങനെ വരുമ്പോൾ പ്രചാരണവും സത്യവും തമ്മിൽ ബന്ധമില്ല എന്നുണ്ടോ, ആശയക്കുഴപ്പം വർദ്ധിക്കുന്നുണ്ട് അല്ലെ. എന്താണ് അജിനോമോട്ടോ? സംഗതി ഒരു കമ്പനിയാണ്, ചൈനീസ് അല്ല, ജപ്പാനീസ്. 30-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 10-30,000 പേര് ജോലി ചെയ്യുന്ന 100-ൽ പരം കൊല്ലങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ ടോക്കിയോയിലെ ഒരു കമ്പനി. അവരുൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന പല സംഗതികളിൽ ഒന്നാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. 110 വർഷമായി ഈ കമ്പനി വിതരണം ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഇന്ന് MSG അജിനോമോട്ടോ എന്ന് അറിയപ്പെടുന്നത്. MSG ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ്, വിഭവങ്ങൾ പാകം ചെയ്യുമ്പോൾ അതിൽ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിന് ചേർക്കാവുന്നത്. ഉപ്പോ കുരുമുളകോ ഒക്കെ പോലെ ഉപ്പിന് ഉപ്പ് രസം, കുരുമുളകിന് എരിവ്, അതുപോലെ MSG രസമാണ് ഉമാമി. ഇനിയിപ്പോ ഈ ഉമാമി എന്താണ്? അടിസ്ഥാനപരമായി 5 രസങ്ങളാണ്, മധുരം, ഉപ്പ്, പുളി, കയ്പ്, പിന്നെ ഉമാമിയും. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഇതൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷേ ഈ ഉമാമി എന്താണ്? തക്കാളി മുതൽ ഇറച്ചി വരെ നമ്മുടെ നാവിലെ ഉമാമി രസങ്ങളാണ്. സോയാ സോസിന് ഈ രസമാണ്. പഠനങ്ങൾ പറയുന്നത് അമ്മയുടെ മുലപ്പാലിന് ഉമാമി രസമാണെന്നാണ്. ആദ്യം നുണയുന്ന രസം അതെങ്ങനെ മറക്കും? അതിനെ തേടി നമ്മൾ പോവില്ലേ? അതുകൊണ്ടായിരിക്കും MSG ചേർത്ത ഭക്ഷണങ്ങൾ അമേരിക്കൻ രീതിയിലുള്ള കോഴി പൊരിച്ചത് മുതൽ ചൈനീസ് രീതിയിലുള്ള ഫ്രൈഡ് റൈസ് വരെ നമ്മുടെ മനസ്സ് തേടി പോകുന്നത്. MSG കുഴപ്പക്കാരനാണെന്ന് ഏതെങ്കിലും രോഗരാജ്യം കണ്ടെത്തിയിട്ടുണ്ടോ? ആരോഗ്യ സംഘടനകൾ കണ്ടെത്തിയിട്ടുണ്ടോ? അമേരിക്കയിൽ 90-കളിൽ FDA ആവശ്യപ്പെട്ട പ്രകാരം ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സൊസൈറ്റി ഫോർ എക്സ്പെരിമെന്റൽ ബയോളജി MSG ഉപയോഗത്തിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ വശങ്ങൾ പരിശോധിക്കുകയുണ്ടായി. ദോഷമായി ഒന്നും കണ്ടെത്താനായില്ല. അങ്ങനെ അമേരിക്കൻ ഗവൺമെന്റ് ഫലത്തിൽ MSG സുരക്ഷിതമായി അംഗീകരിച്ചു. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇത് തന്നെ ചെയ്തു. പച്ചക്കറിയിൽ കീടനാശിനി അടിച്ചു കണ്ടാൽ പോലും നടപടിയെടുക്കുന്ന ഈ സർക്കാർ സ്ഥാപനങ്ങൾ ആരോഗ്യത്തിന് MSG ഹാനികരമല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലടക്കം ഇവനെതിരെ എന്തിന് പ്രചരണം നടക്കുന്നു? സോഡിയം കൂടുതലുള്ളതിനാൽ ഗർഭിണികൾ ഇവനെ കഴിക്കണ്ട എന്നും ചിലർ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ 1/2 ഗ്രാമോളമാണ് MSG ചേർക്കാറ്. അതിന്റെ 6 ഇരട്ടിയിലധികം കഴിച്ചാൽ ചിലരിൽ തലവേദന പോലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് സർക്കാർ ഏജൻസികൾ സ്ഥിരീകരിക്കാത്ത കണ്ടെത്തലുകളുണ്ട്. ഉപ്പും പഞ്ചസാരയും ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതിന്റെ 7 അയലത്ത് അപകടം ഉണ്ടാക്കാത്ത ഒരു സാധനമായിട്ടും MSGയോട് എന്തിനാണ് ഇത്ര പേടി? ശത്രുത സംഗതി രസമുള്ള ചരിത്രമാണ്. വളരെ പഴയൊരു രസമുണ്ടല്ലോ, വെറുതെ കുറ്റം പറഞ്ഞു രസിക്കൽ, മുതലെടുക്കൽ, അത് തന്നെ സുഖമുള്ള ഒരു രസം. 1968 ഡോക്ടർ ഹോമൻ കോക്ക് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ എഴുതിയ കത്തിൽ MSGയുടെ പാർശ്വഫലങ്ങളെ കുറിച്ച് ചില സംശയങ്ങൾ പറഞ്ഞു. അന്നത്തെ ആ സംശയങ്ങൾ സർക്കാർ ഏജൻസികളെ MSGയെ കുറിച്ച് പഠിക്കാൻ പ്രേരിപ്പിച്ചു. ചില മുതലെടുപ്പുകാർ ഇതൊരവസരമായി കണ്ട് MSGയ്ക്കെതിരെ വ്യാപക പ്രചാരണം അഴിച്ചുവിടുകയും അമേരിക്കയിലെ ഏഷ്യൻ റെസ്റ്റോറൻറ്റുകളുടെ വ്യാപാരം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വിപണിയിലെ അനാരോഗ്യകരമായ മത്സരം ഏഷ്യൻ റെസ്റ്റോറൻറ്റുകളെ തകർക്കാൻ MSGയെ കരുവാക്കിയ കൂട്ടത്തിൽ മറ്റു ചിലർ നോ MSG കുക്ക് ബുക്ക് അടക്കമുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്തും മുതലെടുപ്പുകാരുടെ കുറ്റം പറച്ചിൽ വൈറലായെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിലും അപവാദ പ്രചാരണത്തിന് വേഗതയുടെ കാര്യത്തിൽ കൊടുങ്കാറ്റിനെ തോൽപ്പിക്കാനാവണമല്ലോ. അതാണല്ലോ നമ്മൾ മനുഷ്യർ. വന്നു വന്ന് റെസ്റ്റോറൻറ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ അജിനോമോട്ടോ ഉപയോഗിക്കാറില്ല എന്ന് എഴുതി വെക്കേണ്ടി വന്നു. 19 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പഠനഫലങ്ങൾ പലത് പ്രസിദ്ധീകരിച്ചെങ്കിലും ഇന്നും പ്രചാരണവും എഴുത്തും തുടർന്നു പോരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.